ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് ഡ്രോയിങ് ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഐസോമെട്രിക് പ്രൊജക്ഷൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. എച്ച് പിയിൽ വൺ ബേസഡ്സ് പാരലൽ ടു വി പി ആയിട്ട് റെസ്റ്റ് ചെയ്യുന്ന ക്യൂബിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് ഈ കാണുന്നത്. ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ് വ്യൂ ബോത്ത് ആർ സ്ക്വയേഴ്സ്. ഈ ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണിത്. ഇത് ഐസോമെട്രിക് ഡ്രോയിങ് ഓർ ഐസോമെട്രിക് വ്യൂ. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ ആണ്. അതായത് ഈ ലൈൻ, ഇവിടെ ബി ഫോർ ലൈൻ ആണ് ബോഡി ഡയഗണൽ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ബി ഫോർ ലൈൻ പെർപെൻഡിക്കുലർ ടു വി പി ആകുമ്പോഴുള്ള ഈ ഫ്രണ്ട് വ്യൂ ആണ് ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. ലാസ്റ്റ് വീഡിയോയിൽ ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഈ ഫ്രണ്ട് വ്യൂ പൊസിഷൻ വരച്ചതാണ്. ക്യൂബിന്റെ എല്ലാ എഡ്ജസിന്റെയും ലെങ്ത് ഈക്വലി ഫോർ ഷോർട്ടൻ ആയതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഒറിജിനൽ ലെങ്ത് ഇൻറ്റു 0.816, ദാറ്റ് ഈസ് ഐസോമെട്രിക് ലെങ്ത്. ലൈൻ എ ബി ലൈൻ ബി സി ഹൊറിസോണ്ടൽ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയതായിട്ട് ഒബ്സർവ് ചെയ്തു. വേർട്ടിക്കൽ ലൈൻ ബി ടു വേർട്ടിക്കൽ ലൈൻ ആയിട്ട് തന്നെയാണ് ഈ ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത്. ഇത് ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് വ്യൂവിൽ ഈ ഐസോമെട്രിക് ലെങ്ത് കൺസിഡർ ചെയ്യാതെ ഒറിജിനൽ ലെങ്തിൽ തന്നെ ഓർ ട്രൂ ലെങ്തിൽ തന്നെ വരയ്ക്കുന്നു. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് എന്ന നിലയിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് വ്യൂ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇതേപോലെയുള്ള പ്ലെയിൻ ഫിഗേഴ്സിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് ഡ്രോയിങ് ആണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ, ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് വ്യൂ ഓഫ് എ സ്ക്വയർ ലാമിന ഓഫ് 40 mm സൈഡ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് സർഫസ് പാരലൽ ടു എച്ച് പി ആൻഡ് വൺ സൈഡ് പാരലൽ ടു വി പി. എ സ്ക്വയർ ലാമിന സർഫസ് പാരലൽ ടു എച്ച് പി വൺ സൈഡ് പാരലൽ ടു വി പി. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡ്രോ ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് ദി സ്ക്വയർ. ഇതിന്റെ ടോപ്പ് വ്യൂ സ്ക്വയർ കിട്ടും, വൺ സൈഡ് പാരലൽ ടു എക്സ് വൈ ലൈൻ. ഇവിടെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐസോമെട്രിക് പ്രൊജക്ഷനും ഐസോമെട്രിക് വ്യൂ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് ഫിഗേഴ്സും വരയ്ക്കണം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക. ഫസ്റ്റ് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണമെങ്കിൽ ഐസോമെട്രിക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം, അതിന് ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം. ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കുമ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലെ മാക്സിമം ഡയമെൻഷൻ എത്രയാണോ ആ ഡയമെൻഷനിൽ ഹൊറിസോണ്ടൽ ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കുക. ഇവിടെ സൈസ് 40 mm ആണ്, അതുകൊണ്ട് 40 mm ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. 15 ഡിഗ്രി മാർക്ക് ചെയ്യുക. 45 ഡിഗ്രി. ഇതാണ് ഐസോമെട്രിക് ലെങ്ത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഈ രണ്ട് ആക്സസിന് പാരലായ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും, വേർട്ടിക്കൽ എഡ്ജ് വേർട്ടിക്കൽ ആയിരിക്കും. ഇവിടെ ടോപ്പ് വ്യൂവിലാണ് സ്ക്വയർ കിട്ടുന്നത്. ദെർഫോർ എ ബി ബി സി ഈ രണ്ട് എഡ്ജസ് ആണ്, അതിവിടെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയതായിട്ട് ഈ റോംബസ് ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടി ഒരു ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുക, പോയിന്റ് മാർക്ക് ചെയ്യുക. ബി സി ബി എ ഡി ഡി സി എല്ലാം 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകും. ഏത് പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം? ഞാനിവിടെ ബി എടുക്കുന്നു. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബി എ ആൻഡ് ബി സി 30 ഡിഗ്രി ലൈൻസ് യൂസ് ചെയ്ത് വരയ്ക്കുന്നു. 30 ഡിഗ്രി 30 ഡിഗ്രി. ഐസോമെട്രിക് വ്യൂ ഓർ ഡ്രോയിങ് ആണ് വരയ്ക്കേണ്ടതെങ്കിൽ ട്രൂ ലെങ്ത് എടുത്ത് വരയ്ക്കുക. ബട്ട് ഇവിടെ വരയ്ക്കാൻ പോകുന്ന ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്, അതുകൊണ്ട് ഈ ട്രൂ ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഐസോമെട്രിക് ലെങ്ത് മെഷർ ചെയ്തിട്ട് വരയ്ക്കുക. ഈ പോയിന്റ് എ, ദിസ് പോയിന്റ് സി. ലൊക്കേറ്റ് ചെയ്യേണ്ട പോയിന്റ് ഡി ആണ്. എ ഡിയുടെയും ഡി സിയുടെയും ലെങ്ത് സെയിം ആയതുകൊണ്ട് ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ ആർക്ക് കട്ട് ചെയ്താൽ മതി. ഈ ഹൊറിസോണ്ടൽ ലൈനായിട്ട് ഈ ലൈൻ മേക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും, അതേപോലെ ഈ ലൈൻ മേക്കുന്ന ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും.
ഐസോമെട്രിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഈ ക്വസ്റ്റ്യനിൽ ഐസോമെട്രിക് വ്യൂ കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുക, എ ബി സി ഡി ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഞാനിവിടെ ബി കൺസിഡർ ചെയ്യുന്നു. ഇവിടെ വരയ്ക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കുക. ഐസോമെട്രിക് വ്യൂ ഓർ ഡ്രോയിങ് ആണ് വരയ്ക്കാൻ വേണ്ടി ചോദിച്ചെങ്കിൽ ട്രൂ ലെങ്ത് തന്നെ എടുക്കുക. ഐസോമെട്രിക് സ്കെയില് യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഇവിടെ എ ബിയുടെയും ബി സിയുടെയും ലെങ്ത് സെയിം ആയതുകൊണ്ടാണ് സെയിം ഡിസ്റ്റൻസിന് എടുത്തത്. എ ഡിയുടെയും ഡി സിയുടെയും ലെങ്ത് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആർക്ക് വരച്ച് ഡി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പോയിന്റ് എ, സി ആൻഡ് ഡി ലൈൻ ജോയിൻ ചെയ്യുക. ഇത് ഐസോമെട്രിക് വ്യൂ ഓർ ഡ്രോയിങ്, ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ക്വയർ ലാമിന സർഫസ് പാരലൽ ടു എച്ച് പി. എക്സാമ്പിൾ 2, ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്ക്വയർ ലാമിന ഓഫ് 40 mm സൈഡ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ് സർഫസ് പാരലൽ ടു വി പി ആൻഡ് വൺ സൈഡ് പാരലൽ ടു എച്ച് പി. ഐസോമെട്രിക് വ്യൂ മാത്രമേ വരയ്ക്കേണ്ടതുള്ളൂ. ഇവിടെ സർഫസ് പാരലൽ ടു വി പി ആണ്, വൺ സൈഡ് പാരലൽ ടു എച്ച് പി. ഫ്രണ്ട് വ്യൂ സ്ക്വയർ ആയിരിക്കും, ടോപ് വ്യൂ ലൈൻ ആയിരിക്കും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക. എ ബി വെർട്ടിക്കൽ ലൈനാണ്, ബി സി ഒറിസോണ്ടൽ ലൈനാണ്. അല്ലെങ്കിൽ ഈ ക്യൂബിന്റെ ഈ വെർട്ടിക്കൽ എഡ്ജായിട്ടാണ് എ ബി വരുന്നത്, അല്ലെങ്കിൽ ഈ ആക്സിന് പാരലാണ് എ ബി. ബി സി ഹൊറിസോണ്ടൽ ലൈനാണ്, അപ്പോൾ ഈ ബി സി 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകും. കാരണം ഇതിൽ നമ്മൾ ഒബ്സർവ് ചെയ്താണ് ഹൊറിസോണ്ടൽ ലൈൻസ് ഒക്കെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ബട്ട് എ ബി 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കരുത്, കാരണം എ ബി വെർട്ടിക്കൽ ലൈനാണ്. ഈ ലൈൻ ഇവിടെ വെർട്ടിക്കൽ ലൈനായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആയ ക്യൂബിന്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഒബ്സർവ് ചെയ്താണ് ലൈൻ ബി സി 30 ഡിഗ്രി ഇൻക്ലൈൻഡും ലൈൻ ബി എ വെർട്ടിക്കലും ആയിരിക്കും. അതേപോലെ ലൈൻ ഡി സി വെർട്ടിക്കലായിരിക്കും. ലൈൻ എ ഡി പാരലൽ ടു ബി സി ആണ്, അതുകൊണ്ട് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. ഐസോമെട്രിക് വ്യൂ മാത്രമേ ചോദിച്ചുള്ളൂ, അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. തിൻ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് പോയിന്റ് മാർക്ക് ചെയ്യുക. ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ബി ആണ്, 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. ബി സി ലെങ്ത് എടുത്ത് കട്ട് ചെയ്യുക. പോയിന്റ് സി. ബി എ വരയ്ക്കണം. ബി എ 30 ഡിഗ്രി ലൈൻ വരയ്ക്കരുത്, കാരണം ബി എ വെർട്ടിക്കൽ ലൈൻ ആണ്. വെർട്ടിക്കൽ ലൈൻസ് വെർട്ടിക്കൽ ആയിരിക്കും. 40 mm വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഡി സി ഓൾസോ വെർട്ടിക്കൽ. ഈ പോയിന്റ് ആയിരിക്കും ഡി, ഇത് എ. എ ഡി ജോയിൻ ചെയ്യുക. ഇതാണ് സ്ക്വയർ ലാമിന സർഫസ് പാരലൽ ടു വി പിയുടെ ഐസോമെട്രിക് വ്യൂ. ഒരു ഡയറക്ഷനിൽ കൂടെ വരയ്ക്കാം. ഇവിടെ ഈ ഡയറക്ഷനിലാണ് ഫ്രണ്ട് വ്യൂ വരുന്നത്. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഈ റോംബസ് ആണ്, അതേപോലെ ഈ റോംബസും അതിന്റെ ആൻസർ ആണ്. ഇവിടെ പോയിന്റ് സി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബി സി ഇങ്ങോട്ടേക്ക് വരയ്ക്കാൻ പറ്റും. സി ഡാഷ് ബി ഡാഷ് ഹൊറിസോണ്ടൽ ലൈനാണ് ദിസ് ലൈൻ. ദെർഫോർ സി ബി 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. 40 mm ലൈൻ വരയ്ക്കുക. ഇതാണ് പോയിന്റ് ബി. നെക്സ്റ്റ് സി ഡി വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ ഐസോമെട്രിക് വ്യൂവില് വെർട്ടിക്കൽ ലൈൻ തന്നെയായിരിക്കും. നെക്സ്റ്റ് വരയ്ക്കേണ്ടത് ബി എ. ബി എയും വെർട്ടിക്കൽ ലൈനാണ്. ഡി എ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. ഈ ലൈനിന് പാരലായിരിക്കും. ഈ ആൻസറും പോസിബിൾ ആണ്. ഇവിടെ വ്യൂയിങ് ഡയറക്ഷൻ, ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ ഇതാണ്. ഒരുമിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ സ്ക്വയർ ഈ റോംബസ് ആയി മാറി, കാരണം ഇത് രണ്ടും ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയി. ഈ കേസിൽ അത് വെർട്ടിക്കൽ ഫേസ് ആണ്. ഈ വെർട്ടിക്കൽ ഫേസിലെ ഈ രണ്ട് ലൈൻസും വെർട്ടിക്കൽ ആയിരിക്കും, ഇത് രണ്ടും ഹൊറിസോണ്ടൽ ആയിരിക്കും. ഹൊറിസോണ്ടൽ ആയ രണ്ട് ലൈൻസും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആവും. വെർട്ടിക്കൽ ലൈൻ വെർട്ടിക്കൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ റോംബസ് ആണ് കിട്ടുക. ഡയമെൻഷൻ ചെയ്യുന്നത് നോക്കാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഈ എക്സ്റ്റെൻഷൻ ലൈൻ, ഈ ഡയമെൻഷൻ ചെയ്യേണ്ട ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് വ്യൂവിൽ 90 ഡിഗ്രി യൂസ് ചെയ്തല്ല ചെയ്യേണ്ടത്. അവിടെ ഈ ഐസോമെട്രിക് ലൈൻസ് തന്നെയായിരിക്കും ഡയമെൻഷൻ ലൈൻസും. അപ്പോൾ ഈ എഡ്ജ് എ ബി ഡയമെൻഷൻ ചെയ്യണമെങ്കിൽ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക, ഐസോമെട്രിക് ലൈനാണ്. ഈ ലൈനും എക്സ്റ്റെൻഷൻ ലൈൻ വരച്ച് കഴിഞ്ഞു. ഈ ഐസോമെട്രിക് ലൈനിന് പാരലായിട്ട് വേണം ഡയമെൻഷൻ ലൈൻ വരയ്ക്കാൻ.
അടുത്ത ഡൗട്ട് ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് അപ്പോൾ ഈ ലെങ്ത് ഈക്വൽ ടു 40 ഇൻറ്റു 0.816 ആണ് അപ്പോൾ 40 ഇൻറ്റു 0.816 അല്ല ഡയമെൻഷൻ ചെയ്യേണ്ടത് 40 തന്നെയാണ് ഡയമെൻഷൻ ചെയ്യേണ്ടത് ഐസോമെട്രിക് വ്യൂവിലും 40 തന്നെയാണ് യൂസ് ചെയ്യുക ഡയമെൻഷൻ ലൈനെ പാരലൽ ആയിട്ട് ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുക Example 3. Draw the isometric view of a pentagonal lamina of 40 mm side when it is placed with its surface parallel to HP and one side perpendicular to VP. Example ഇതാണ് a pentagonal lamina surface parallel to HP and one side perpendicular to VP. First step, draw the orthographic projection of the pentagonal lamina. Top view pentagon കിട്ടും, front view line കിട്ടും. ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചത് ദർഫോർ ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ അറിയാം അതേപോലെ ക്യൂബിന്റെ ഈ സ്ക്വയർ ഫേസിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഇതാണെന്നറിയാം ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ക്വയർ ഫേസിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഇതാണെന്നറിയാം ഈ ഐസോമെട്രിക് ലൈൻസിന്റെ ബിഹേവിയർ ആണ് നമ്മൾ ഇത് വെച്ച് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയത് ഐസോമെട്രിക് ലൈൻസ് മീൻസ് ലൈൻസ് പാരലൽ ടു B2, BA ആൻഡ് BC ഈ ത്രീ എഡ്ജസിന് പാരലൽ ലൈൻസ് അങ്ങനെ പാരലൽ ആയിട്ട് ഇവിടെ ഒരൊറ്റ ലൈൻ മാത്രമേ ഉള്ളൂ AB അത് ഹൊറിസോണ്ടൽ ലൈനാണ് അത് നമുക്കിവിടെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് AB എടുക്കാൻ പറ്റും ബട്ട് BC ഈ മൂന്ന് ആക്സസിനും പാരലൽ അല്ല BC ഒരു നോൺ ഐസോമെട്രിക് ലൈനാണ് അതേപോലെയാണ് CD DE ആൻഡ് AE നോൺ ഐസോമെട്രിക് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് നോക്കാം നോൺ ഐസോമെട്രിക് ലൈനായ BC എൻഡ് പോയിന്റ്സിനെ ഐസോമെട്രിക് ലൈനിലേക്ക് കൊണ്ടുവരിക അതിന് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക ഈ ലൈൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇത് വരയ്ക്കാൻ പറ്റും അങ്ങനെ ഈ പെൻഡഗണൽ ലാമിനെ ഒരു റെക്റ്റാംഗിളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും എല്ലാ നോൺ ഐസോമെട്രിക് ലൈൻസിൻ്റെയും എൻഡ് പോയിന്റ്സിനെ ഐസോമെട്രിക് ലൈൻസിലേക്ക് അതായത് ഹൊറിസോണ്ടൽ ലൈൻസിലേക്ക് XY ലൈന് പാരലൽ ലൈൻ ഓർ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിലേക്ക് കൊണ്ടുവരും ഈ റെക്റ്റാംഗിളിനെ നെയിം ചെയ്യുക 1, 2, 3 and 4 ഇനി ഈ 1, 2, 3, 4 ഐസോമെട്രിക് വ്യൂ ഓർ പ്രൊജക്ഷൻ നമുക്ക് വരയ്ക്കാൻ പറ്റും കാരണം ഈ 1, 2, 2, 3, 3, 4 and 4, 1 ഈ ക്യൂബിൻ്റെ ഐസോമെട്രിക് ആക്സസ് AD ആൻഡ് AB പാരലാണ് അപ്പോൾ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റും ഈ ആക്സസിന് പാരലാണ് ആ പാരലായ ലൈൻസ് നമുക്കിവിടെ മാറ്റി വരയ്ക്കാൻ പറ്റും ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക പോയിന്റ് മാർക്ക് ചെയ്യുക ഈ പോയിന്റ് ഞാൻ 2 ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് 2, 1 ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടും 2, 3 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഈ റോംബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ബട്ട് ഇവിടെ സ്ക്വയർ അല്ല റെക്റ്റാംഗിൾ ആണ് ലെങ്ത് ചേഞ്ചസ് ഉണ്ട് അതേപോലെ ഇത് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ടാണ് ഈ ലെങ്ത് എടുത്തിരിക്കുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ ആദ്യം ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് വരയ്ക്കണം 30 ഡിഗ്രി മാർക്ക് ചെയ്യുക 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കുക വരയ്ക്കുമ്പോൾ തിൻ ലൈൻ യൂസ് ചെയ്യുക കാരണം ഇത് കൺസ്ട്രക്ഷൻ ലൈനാണ് ഇവിടെ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കാൻ ചോദിച്ചത് അതുകൊണ്ട് നമുക്ക് ഈ 2, 1 വരയ്ക്കാൻ ഈ 2, 1 ഡിസ്റ്റൻസ് തന്നെ എടുക്കാൻ പറ്റും കാര്യം ശ്രദ്ധിക്കുക ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം ആകണമെന്നില്ല കാരണം ഇത് പെൻഡഗൺ ആണ് ഈ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുക നെക്സ്റ്റ് കിട്ടേണ്ട പോയിന്റ് 4 ആണ് 1, 4 ഉം 3, 4 ഉം ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് ഈ 1, 4 അവർക്ക് വരയ്ക്കുക 3, 4 അവർക്ക് വരയ്ക്കുക ഈ ഐസോമെട്രിക് ലൈൻ 1, 2 എയും ബിയും ഉള്ളത് 1A ഡിസ്റ്റൻസ് 1-ൽ നിന്ന് മാർക്ക് ചെയ്യുക ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചതെങ്കിൽ ഈ ഡിസ്റ്റൻസിനെയും ഐസോമെട്രിക് ലെങ്തിൽ വരയ്ക്കണം അതിന് ഈ 1A ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഐസോമെട്രിക് സ്കെയിലിൽ എടുത്തിട്ട് വേണം ഇവിടെ വരയ്ക്കാൻ ഐസോമെട്രിക് വ്യൂ ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല B2 ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക C 2, 3
നെക്സ്റ്റ് പോയിന്റ് ഡി, ലാസ്റ്റ് പോയിന്റ് ഇ. 1-4 വൺ ഇ ഡിസ്റ്റൻസ് എടുത്തു, തിക്ക് ലൈൻ യൂസ് ചെയ്ത് എ ബി സി ഡി ഇ ജോയിൻ ചെയ്യുക. ഇവിടെ സർഫസ് പാരലൽ ടു വി പി ആണ് എങ്കിൽ ഈ റോംബസ് അല്ല കിട്ടുക, ഇതാണ് കിട്ടുക. ഇതിലായിരിക്കും ഈ പെന്റഗൺ വരയ്ക്കേണ്ടത്. അപ്പോൾ നോൺ ഐസോമെട്രിക് ലൈൻസ് എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നമ്മൾ ഈ എക്സാമ്പിളിൽ പഠിച്ചിരിക്കുന്നത്. നോൺ ഐസോമെട്രിക് ലൈൻസ് വരയ്ക്കാൻ നോൺ ഐസോമെട്രിക് ലൈൻസിനെ ഐസോമെട്രിക് ലൈൻസിലേക്ക് കൊണ്ടുവരിക, റെക്ടാംഗിളിലേക്ക് കൊണ്ടുവരിക. ആ റെക്ടാംഗിളിന്റെ ഐസോമെട്രിക് വ്യൂ ഓർ പ്രൊജക്ഷൻ വരയ്ക്കുക, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഈ 1-2 ഡിസ്റ്റൻസ് ഐസോമെട്രിക് സ്കെയിൽ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വരയ്ക്കണം. അതേപോലെ ഈ വി 2 ഡിസ്റ്റൻസിനെയും കൺവേർട്ട് ചെയ്യണം, എല്ലാ ഡിസ്റ്റൻസിനെയും കൺവേർട്ട് ചെയ്യണം. ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ നമുക്ക് ഈ ട്രൂ ലെങ്ത് തന്നെ എടുത്ത് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമ്പർ 4, ദ ഫ്രണ്ട് വ്യൂ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഹൂസ് സർഫസ് ഈസ് പാരലൽ ടു വി പി ഈസ് ഷോൺ ഇൻ ഫിഗർ, ഡ്രോ ഇറ്റ്സ് ഐസോമെട്രിക് വ്യൂ. അതായത് ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഫ്രണ്ട് വ്യൂ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് സർഫസ് പാരലൽ ടു വി പി ആകുമ്പോൾ ഈ ഡയമെൻഷൻ യൂസ് ചെയ്ത് ഈ ഷേപ്പ് ഇവിടെ വരയ്ക്കുക. ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. ഇതിൽ A'B' മാത്രമേ ഐസോമെട്രിക് ലൈൻ ആയിട്ട് വരുന്നുള്ളൂ. എൻക്ലോസ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഇന്ന റെക്ടാംഗിൾ. 1-2-3-4 റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുക. ഈ 1-2 ഫ്രണ്ട് വ്യൂവിലെ ഹൊറിസോണ്ടൽ ലൈനാണ്, ഫ്രണ്ട് വ്യൂവിൽ എക്സ് വൈ ലൈന് പാരലൽ കാണുന്ന ലൈനാണ്. അത് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ 30° ഇൻക്ലൈൻഡ് ആയിരിക്കും. 1-4 ആൻഡ് 2-3 വേർട്ടിക്കൽ ലൈൻസ് ആണ്. വേർട്ടിക്കൽ ലൈൻ വേർട്ടിക്കൽ ലൈൻ ആയിരിക്കും തന്നെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വരുന്നത്. രണ്ട് ഡയറക്ഷനിൽ ആൻസർ കിട്ടും, ഒന്നുകിൽ ഈ റോംബസ് കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ ഈ റോംബസ് കൺസിഡർ ചെയ്യുക. തിൻ ലൈൻ വരയ്ക്കുക, ഇവിടെ 1 മാർക്ക് ചെയ്തു. 1-2 ഹൊറിസോണ്ടൽ ലൈൻ 30° ഇൻക്ലൈൻഡ് ആയിരിക്കും. തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് തന്നെ എടുക്കുക. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഐസോമെട്രിക് സ്കെയിൽ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വരയ്ക്കണം. ഇവിടെ 1-2 ആൻഡ് A'B' സെയിം ആയതുകൊണ്ടാണ് ഞാൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരച്ചത്. ഈ ലൈൻസ് ഒക്കെ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക, കാരണം കൺസ്ട്രക്ഷൻ ആണ്. 2-4 വേർട്ടിക്കൽ ലൈൻ ആയിരിക്കും. A'1' സെയിം പോയിന്റ് ആണ്, എ കിട്ടും. B'2' സെയിം പോയിന്റ്, ബി കിട്ടും. D'4-3' ഡെർഫോർ D'4-3 ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക, ഡി കിട്ടും. വരച്ചിരിക്കുന്ന ഈ റെക്ടാംഗിളിൽ C' വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ എക്സാമ്പിളിന്റെ പ്രത്യേകത. C'നെ ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3-2 പാരലായിട്ട് C'ലൂടെ ഒരു തിൻ ലൈൻ വരയ്ക്കുക. അതേപോലെ 4-3' പാരലായിട്ട് C'ലൂടെ തിൻ ലൈൻ വരയ്ക്കുക. ഈ പോയിന്റ് P', ഈ പോയിന്റ് Q'. P'C' ആൻഡ് Q'C' ലൈൻ മീറ്റ് ചെയ്യുമ്പോഴാണ് C' കിട്ടുന്നത്. ഇത് നമുക്ക് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ C' കിട്ടും. P'C' ഡിസ്റ്റൻസ് നമുക്കറിയാം, അത് ഇവിടത്തേക്ക് എടുക്കുക. 3-Q' ഡിസ്റ്റൻസ് എടുക്കാം, അത് നമുക്കറിയാം, അത് ഇവിടത്തേക്ക് എടുക്കുക. പാരൽ ലൈൻസ് വരയ്ക്കുക. ഈ C' ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് P'3' ഡിസ്റ്റൻസ് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ഇവിടത്തേക്ക് എടുക്കുക. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ കൺവേർട്ട് ചെയ്ത് എടുക്കുക. 3-Q' P and Q ലൊക്കേറ്റ് ചെയ്യും. ഇവിടെ P'3' ആൻഡ് C'Q' പാരലാണ്, ഐസോമെട്രിക് ലൈൻസ് ആണ്. അപ്പോൾ ഇവിടെയും അത് പാരൽ ഐസോമെട്രിക് ലൈൻസ് ആയിരിക്കും. ഈ ലൈനിന് പാരലായിട്ട് Q'ലൂടെ ലൈൻ വരയ്ക്കുക. 3-2 ലൈനിന് പാരലായിട്ട് P'യിലൂടെ ലൈൻ വരയ്ക്കുക. ഈ പോയിന്റ് ആണ് സി. ഈ ചെയ്തിരിക്കുന്നതിനെയാണ് മെത്തേഡ് ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത്. 2 ഐസോമെട്രിക് ലൈൻസിന്റെ മീറ്റിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ പോയിന്റ് സി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഐസോമെട്രിക് വ്യൂ. ഈ ലൈൻ വെർട്ടിക്കൽ ആയിട്ടതുകൊണ്ട് ഈ ഡയറക്ഷനിൽ 30° വരച്ചിട്ടും നമുക്ക് ആൻസർ കിട്ടും. ഇനി ഈ സെയിം ക്വാഡ്രിലാറ്ററൽ തന്നെ സർഫസ് പാരലൽ ടു HP അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിലാണ് ഈ ഷേപ്പ് കിട്ടുന്നതെങ്കിൽ ഈ റോംബസിലായിരിക്കും പോയിന്റ്സ് കിട്ടുക. ഈ ലൈനും ഈ ലൈനും 30° ആയിരിക്കും. അതിലേക്കാണ് ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നമ്പർ 5, ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സർക്കുലാർ ലാമിന ഓഫ്
50 mm diameter when it is placed with its surface parallel to HP. ഇവിടെ സർഫസ് എച്ച് പിക്ക് പാരലൽ ആയ ഓർ എച്ച് പിയിൽ സർഫസ് ടച്ച് ചെയ്യുന്ന സർക്കുലർ ലാമിനയുടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കേണ്ടത്. സർക്കുലർ ലാമിനയുടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എലിപ്സ് കിട്ടും. അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. ടോപ്പ് വ്യൂലാണ് സർക്കിൾ കിട്ടുക. 25 mm റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. തിൻ ലൈൻ യൂസ് ചെയ്ത് സർക്കിളിനെ 8 ആയി ഡിവൈഡ് ചെയ്യുക. പോയിന്റ്സ് നെയിം ചെയ്യുക. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ. എൻക്ലോസ് ദി സർക്കിൾ ഇൻ എ സ്ക്വയർ. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാം. ട്രൂ ലെങ്ത് ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് വരയ്ക്കുക. ആ ലെങ്ത് 50 mm എടുക്കുക. 15 degree മാർക്ക് ചെയ്ത് 15 degree ഇൻക്ലിനേഷൻ ലൈൻ വരയ്ക്കുക. 45 degree മാർക്ക് ചെയ്യുക. ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതായിരിക്കും 50 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത്. ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് അതിൽ 0.2 മാർക്ക് ചെയ്യുക. ഇവിടെ ടോപ്പ് വ്യൂലാണ് 2, 3 and 2, 1 കാണുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. 2, 3 and 2, 1 ഈ ഹൊറിസോണ്ടൽ ആക്സസ് ആണ്. ഹൊറിസോണ്ടൽ ആക്സസ് 30 degree ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വരുന്നത്. 30 degree ലൈൻസ് വരയ്ക്കുക. ഇവിടെ ഈ ലെങ്ത് എടുക്കരുത്, കാരണം ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, ഐസോമെട്രിക് വ്യൂ ഓർ ഡ്രോയിങ് അല്ല. ഈ ലെങ്ത്തിന്റെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് എടുത്തിട്ട് വരയ്ക്കുക. സ്ക്വയർ ആയതുകൊണ്ട് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. 0.1, 3 and 4 എല്ലാ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്, അതുകൊണ്ട് എല്ലാ ലൈൻസും 30 degree ഇൻക്ലൈൻഡ് ആയിരിക്കും. തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. A12 ലാണ്. എ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1A distance എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്താൽ തെറ്റാണ്, കാരണം ഇത് ഐസോമെട്രിക് വ്യൂ അല്ല, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണമെങ്കിൽ ഐസോമെട്രിക് ലെങ്ത് എടുക്കണം. ഇവിടെ ട്രൂ ലെങ്ത് മാർക്ക് ചെയ്യുക. ആ പോയിന്റിലൂടെ ഈ ലൈനിന് പാരലൽ ലൈൻ വരയ്ക്കുക. ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഇതൊക്കെ സെയിം ആയതുകൊണ്ട് ഓരോ പ്രാവശ്യം കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആണ്. പോയിന്റ്സ് എ, സി, ഇ ആൻഡ് ജി ഇത് യൂസ് ചെയ്ത് കർവ് വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് എച്ച്, ബി, ഡി, എഫ് ലൊക്കേറ്റ് ചെയ്യണം. അതിന് എക്സാമ്പിൾ നമ്പർ 4 ചെയ്തതുപോലെ മെത്തേഡ് ഓഫ് പോയിന്റ്സ് യൂസ് ചെയ്ത് എച്ച്, ബി, ഡി, എഫ് കാണും. 4, 3 പാരലായിട്ട് ലൈൻ വരയ്ക്കുക. 3, 2 പാരലായിട്ട് ലൈൻ വരച്ച് ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. എല്ലാ പോയിന്റ്സും നമുക്ക് ഇതേപോലെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സിമെട്രിക്കൽ ആയതുകൊണ്ട് ജസ്റ്റ് ഇതേപോലെ ലൈൻസ് വരച്ചാൽ മതി. 4, 1 4P ലൊക്കേറ്റ് ചെയ്യണം. അതേപോലെ 4, 3 4Q ലൊക്കേറ്റ് ചെയ്യണം. 4P ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വരച്ചു കഴിഞ്ഞാൽ തെറ്റാണ്, കാരണം ഇത് ട്രൂ ലെങ്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രൂ ലെങ്ത് യൂസ് ചെയ്യുക ഐസോമെട്രിക് വ്യൂവിലാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്, അതുകൊണ്ട് ഐസോമെട്രിക് ലെങ്ത് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ലെങ്ത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് കാണുക. പാരലൽ ലൈൻ വരയ്ക്കുക. ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് വേണം ഇവിടെ എടുക്കാൻ. അത് തന്നെയായിരിക്കും 4, 3 കിട്ടുക. സിമെട്രിക്കൽ ആയതുകൊണ്ട് സെയിം ഡിസ്റ്റൻസ് നമുക്ക് എല്ലാ ലൈൻസിലും മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിലൂടെ തിൻ ലൈൻസ് വരയ്ക്കുക. ഇവിടെ നമുക്ക് എഫ് കിട്ടും. ഇതേപോലെ ബാക്കി പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. എച്ച്, ബി ആൻഡ് ഡി, എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച് സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സർക്കുലർ ലാമിന ഈസ് എൻ എലിപ്സ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സർക്കുലർ ലാമിന ഈസ് എൻ എലിപ്സ് എന്ന് മനസ്സിലായതുകൊണ്ട് എലിപ്സ് വരയ്ക്കാനുള്ള ഫോർ സെന്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ എലിപ്സ് വരയ്ക്കുമ്പോൾ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഇതേപോലെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ആ മെത്തേഡിൽ 4 arc വരയ്ക്കുന്നത്, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള എലിപ്സ് കിട്ടും. അപ്പൊ ആ മെത്തേഡ് നോക്കാം. 4 center മെത്തേഡ്, സെയിം റോംബസിന് ഇവിടെ വരയ്ക്കുക.
ലോങ്ങർ ഡയഗണൽ ഓഫ് ദ റോംബസ് 1-3 വരയ്ക്കുക. റോംബസിന്റെ സൈഡ്സിന്റെ മിഡ് പോയിന്റ് കാണുക. ഈ മിഡ് പോയിന്റും ഈ ഫോറും ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഈ കിട്ടിയിരിക്കുന്ന പോയിന്റ് ആണ് C1, ഫസ്റ്റ് സെന്റർ. 1-4 മിഡ് പോയിന്റും 2 തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴും ഈ പോയിന്റ് കിട്ടും. C1 4-3 മിഡ് പോയിന്റ് കണ്ടിട്ട് 2 ജോയിൻ ചെയ്യുക. ഈ പോയിന്റ് ആയിരിക്കും C2. അതിലിങ്ങനെയും ചെയ്യാം. 2-3 മിഡ് പോയിന്റ് 4 ജോയിൻ ചെയ്താൽ മതി. ഈ പോയിന്റ് ജസ്റ്റ് P എന്ന് മാർക്ക് ചെയ്യുന്നു. CP റേഡിയസിൽ ഫസ്റ്റ് ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. 2 ആണ് C3. 2 സെന്റർ ആയിട്ട് ഈ റേഡിയസിൽ ആർക്ക് വരയ്ക്കുക. ദിസ് ഈസ് C4. 4 സെന്റർ ഈ റേഡിയസിൽ ആർക്ക് വരയ്ക്കുക. ആർക്ക് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡ് തന്നെയാണ് 4-സെന്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ മെത്തേഡിനേക്കാൾ എളുപ്പം ഇതാണ്. ഇവിടെ സർക്കുലർ ലാമിന സർഫസ് പാരലൽ ടു VP ആകുമ്പോൾ ഈ റോംബസിലായിരിക്കും എലിപ്സ് കിട്ടുക. ഈ ലോങ്ങർ ഡയഗണൽ വരയ്ക്കുക, മിഡ് പോയിന്റ് കാണുക, ഇവിടത്തേക്ക് ജോയിൻ ചെയ്യുക. ഇത് സെൻറ്ററായിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക, അതേപോലെ ഇവിടെ ആർക്ക് വരയ്ക്കുക, ഇത് സെൻറ്ററായിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക, ഇത് സെൻറ്ററായിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക. നമുക്കിവിടെ പെർഫെക്റ്റ് എലിപ്സ് ഇവിടെ കിട്ടും. ഐസോമെട്രിക് വ്യൂ ആൻഡ് പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻ സർഫസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ 2 മാത്രമേ ഉള്ളൂ. ഇതിന് ഹൈറ്റ് കൂടെ കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് സോളിഡ് ആയിട്ട് വരും. അടുത്ത വീഡിയോയിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് പ്രിസം, സിലിണ്ടർ, പിരമിഡ്, കോൺ ആണ് ഡിസ്കസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.